Ramadan health tips. Healthy approach to fasting during the holy month of Ramadan. Assalamu alaikum. Namaskaram. പൊതുവെ രോഗികൾ നോമ്പെടുക്കേണ്ടതില്ല എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഡയബറ്റീസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ചില ഹാർട്ട് സംബന്ധമായ രോഗികൾക്കും നോമ്പെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സാധാരണ ഹാർട്ട് എല്ലാ അസുഖങ്ങളിൽ പ്രധാനമായിട്ടും നമുക്കുണ്ടാകുന്നത് ഒന്ന് പ്രഷർ കൂടുക എന്നുള്ള ഹൈപ്പർ ടെൻഷൻ. ഈ അതിനോട് ബന്ധപ്പെട്ടിട്ട് കൊളസ്ട്രോൾ കൂടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ ഹാർട്ടിൻ്റെ ഒരു നമ്മുടെ ജീവിതശൈലീ രോഗങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് റിസ്ക് ഫാക്ടേഴ്സാണ്. സ്മോക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, അവർക്കും ഈ ഹാർട്ടിന് പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നോമ്പ് ഹാർട്ടിന് അസുഖമുള്ള ആളുകൾ നമ്മൾ നോമ്പെടുക്കുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് അവരുടെ രോഗ അവർക്ക് നോമ്പെടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ജനറലായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഹാർട്ട് സർജറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുള്ള ആളുകൾ നോമ്പെടുക്കുമ്പോൾ അവരുടെ മരുന്ന് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് മരുന്നിന് ചില ക്രമീകരണങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡയൂറെറ്റിക്സ് ഉണ്ടാവും നമുക്ക്, അതായത് മൂത്രം കൂടുതൽ പോകുന്ന മരുന്നുകൾ ആവശ്യമായി വന്നേക്കാം ചില ഹാർട്ടിൻ്റെ അസുഖങ്ങൾക്ക്. അത് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ള ഡോക്ടറോട് ചോദിക്കുക. ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഇതിൻ്റെ സമയം മാറ്റിയിട്ട് ഏതെങ്കിലും സമയത്ത് കഴിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റൊന്ന്, ഇപ്പോൾ രണ്ട് നേരമൊക്കെ കഴിക്കുന്ന മരുന്നുകൾ, ലോങ് ആക്ടിങ് ആയിട്ടുള്ള മരുന്നുകൾ, അതൊക്കെ കഴിയുന്നതും രാവിലെ ഈ സുഹൂറിൻ്റെ സമയത്ത് കഴിക്കുക. പിന്നെ ഇത് നോമ്പെടുക്കുന്നത് കൊണ്ട് ഇവരുടെ രോഗപ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഡോക്ടറുടെ നിന്ന് ഒരു അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ നോമ്പെടുക്കുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവർക്ക് അവരുടെ രോഗനിയന്ത്രണത്തിന് ഇത് കൂടുതൽ സഹായമായേക്കാം. അവരുടെ വെയിറ്റ് കുറയുകയും കൊളസ്ട്രോൾ കുറയുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഇത് കൂടുതൽ അവരുടെ രോഗ നിയന്ത്രണത്തിനും ആരോഗ്യത്തിനും കൂടുതൽ ഗുണകരമായേക്കാം ഇത്. Ramadan health tips. Healthy approach to fasting during the holy month of Ramadan.